സോ 2024 നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ 2024 സാംസങ്ങിന്റെ S22 Plus സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ സാംസങ്ങിന്റെ S22 Plus സെക്കൻഡ് ഹാൻഡ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഒന്നാണ് ഫിസിക്കൽ ഫോം. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാംസങ്ങിന്റെ ഈ ഒരു ഫോണിനകത്ത് ബട്ടൺസ് ആയാലും പോർട്സ് ആയാലും എല്ലാം വർക്കിംഗ് ആയുള്ള കണ്ടീഷനിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിലും ബാക്ക് വൈസ് നോക്കുവാണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും തന്നെ ഇല്ല. സൈഡ് വൈസ് നോക്കുവാണെങ്കിൽ ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചസും അതല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്ക്രാച്ചസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡിവൈസ് അത്യാവശ്യം ലെസ് ആയിട്ടുള്ള സ്ക്രാച്ചസും ഡെന്റിലും വന്നിട്ടുള്ള ഡിവൈസ് ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഡിസ്പ്ലേ പാർട്ട് എന്ന് പറയുന്നത്. സോ ഒരു ഡിസ്പ്ലേ പാർട്ടിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 5G Store കോട്ടയം എന്ന് പറഞ്ഞ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ്. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഡിവൈസ് ആണിത്. സോ ഈ ഒരു സ്റ്റോറിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺസും ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഫോൺസും നമുക്ക് വളരെ വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കയറി എന്തായാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ഡിസ്പ്ലേ കണ്ടീഷനിലാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഇനി എന്റെ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ 6.6 inches ഡൈനാമിക് ക്യാമറ X പാനൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 120Hz റിഫ്രഷ് റേറ്റ്, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ, കൊറിയ ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രീമിയം ഫോണുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ എന്തുകൊണ്ടും പ്രീമിയം സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ മോഡൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ യാതൊരുവിധ സ്ക്രാച്ചസോ ഡെന്റോ ഇല്ലാത്ത ക്യാമറ മോഡലാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഈ ഒരു ക്യാമറ മോഡലിന്റെ ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. 50MP, 10MP, 12MP ഇങ്ങനെ 3 ക്യാമറ ലെൻസ് ആണ്. സോ മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് അപ് ടു 30x മാക്സിമം സൂമും HDR 10+ സപ്പോർട്ട്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 അല്ലെങ്കിൽ 60 FPS മാക്സിമം 8K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സെൽഫി ലെൻസ് നോക്കുവാണെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10MP 4K 60 FPS മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ സെൽഫി ലെൻസിന്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ കിട്ടിലായിട്ടുള്ള ക്വാളിറ്റിയിലാണ് ഈ ഒരു സെൽഫി ലെൻസ് വന്നിട്ടുള്ളത്. സോ സെൽഫി ലെൻസ് ആയാലും മെയിൻ ലെൻസ് ആയാലും നമ്മുടെ പ്രീമിയം സ്മാർട്ട് ഫോൺസ് ആയിട്ടുള്ള S23 സീരീസ് ആയാലും S24 സീരീസ് ആയിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലാണ് ഈ ക്യാമറ ലെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് ആൻഡ് ഡീറ്റെയിൽസ് വൈസ് നോക്കുവാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ സീരീസിലെ 3rd most പവർഫുൾ ചിപ്പ് സെറ്റ് ആയിട്ടുള്ള 8th Gen 1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ് ടു 10 lakh above അൺടു സ്കോറിൽ വരുന്ന പവർഫുൾ ചിപ്പ് സെറ്റ് ആണിത്. ആൻഡ് അതുപോലെ ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 14 ആൻഡ് അതുപോലെ 1 UI 6.1 ആണ് OS ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 16 നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8GB RAM 256 സ്റ്റോറേജിൽ വരുന്ന ഡിവൈസ് ആണ് നമ്മുടെ ഉള്ളത്. ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് ഗാലക്സി AI ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്ന സ്മാർട്ട് ഫോൺ ആണിത്. സോ S23 ആൻഡ് S24 സീരീസോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും ഏകദേശം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ചിപ്പ് സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് സെറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ മറ്റ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് NFC അവൈലബിൾ ആണ്. ഇതൊരു 5G ഇനേബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. ഡോൾബിയുടെ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡ് ബാൻഡ് സാംസങ്ങിന്റെ ഡെക്സ്, ഗെയ്റോ പ്രോക്സിമിറ്റി സെൻസർ, അതുപോലെ തന്നെ ആക്സിലറോമീറ്റർ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൻസേഴ്സ് എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസിനകത്ത് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒറിജിനൽ ബാറ്ററി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും 4500mAh സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് ആണത്. 45W മാക്സിമം വയർഡ് ചാർജിങ്ങും 15W വയർലെസ് ചാർജിങ്, 4.5W റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ യൂസ് അനുസരിച്ചാണ് എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ആവും എന്നുള്ളത് പറയാൻ പറ്റുക. ഹെവി യൂസർ ഒക്കെ ആണെങ്കിൽ ഒരു 4 to 5 hours മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ നമ്മൾ നോർമൽ യൂസർ ആണെങ്കിൽ അപ് ടു ഒരു 7 to 8 hours മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ പ്രീമിയം സെക്ഷനിലുള്ള ബാറ്ററി ബാക്കപ്പ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് സാംസങ് ഗാലക്സി S22 Plus 34000 രൂപയ്ക്കാണ് ഞാൻ 5G Store കോട്ടയത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്റെ കയ്യിലുള്ളത് 8GB 256GB സ്റ്റോറേജ് ഉള്ള വേരിയന്റ് ആണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡിവൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ലെസ് ആയിട്ടുള്ള സ്ക്രാച്ചസിൽ വരുന്ന ഡിവൈസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ഫോൺസും ഫ്രഷ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസും വളരെ വിലക്കുറവില് 5G Store കോട്ടയത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും കയറി നിങ്ങൾക്ക് ഒന്ന് ചെക്ക്ഔട്ടും ചെയ്യാവുന്നതാണ്. സോ ഫൈനലായിട്ട് അതൊക്കെയാണ് നമ്മുടെ സാംസങ് ഗാലക്സി S22 Plus സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോൺസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൽ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.